അല്ലെങ്കിലും എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ശരാശരി ഒരു വീട്ടമ്മയായിട്ടിരിക്കാൻ മാത്രം ആഗ്രഹിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നമുക്ക് നേടണം എന്നില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈഫ് ഇങ്ങനെ അതിൻ്റെ പിന്നിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 10% പോലും ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തിച്ചിട്ടില്ല. കാരണം അത് ആരെയും കുറ്റപ്പെടുത്താനും ആരെയും വിമർശിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാരണം തന്നെയായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും വല്ല കുടുംബ കോടതിയെ സമീപിച്ചിട്ടുണ്ടാവും ഞാൻ. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് വാപ്പാ എന്നുള്ള ഭാഗം അതും അവിടെ ഒഴിഞ്ഞെടുക്കുകയാണ്. അതും അഭിനയിക്കാൻ ആരുമില്ല. അപ്പം അവരും ആ ഒരു സ്നേഹമൊന്നും കിട്ടാതെയാണ് വളരുന്നത്. ആള് മരിച്ചോയോ, ആള് ജീവിച്ചിരിപ്പില്ലേ, ആള് വേറെ കല്യാണം കഴിച്ചോ, അതോ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്തോ, അങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് എനിക്ക് തന്നെ ചിലപ്പോൾ സഹതാപം തോന്നിപ്പോവും ചില സമയങ്ങളിലും. ഇങ്ങനെ ഇടക്ക് മോട്ടിവേഷൻ ഒന്നും തന്നില്ലെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഇടങ്ങറാക്കാതെ നമ്മൾ ഈ ഒരു ജീവിതത്തിനോട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ട്. ഹലോ, ഹൈ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ. ഗ്ലോ വിത്ത് മീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡൈൻമൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് കൂട്ടുകാർക്കെങ്കിലും എൻ്റെ ഒരു ഡേ കാണാൻ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ സൗണ്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഇന്ന് ഞാനൊരു 8:30 എണീറ്റുള്ളൂ. ഒന്ന് പുറത്തൊന്നും പോകണില്ല. എന്ന് വെച്ചാൽ ഒന്നൊരു ശരാശരി വീട്ടമ്മയായിട്ട് മാത്രം റോൾ ഏറ്റെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും എൻ്റെ ഒരു ലൈഫിൽ ഞാൻ ശരാശരി ഒരു വീട്ടമ്മയായിട്ടിരിക്കാൻ മാത്രം ആഗ്രഹിച്ച കേട്ടോ. പിന്നെ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നമുക്ക് നേടണം എന്നില്ലല്ലോ. നേടിയതൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാവാനും വഴിയില്ല. അപ്പോൾ പിന്നെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാതാണല്ലോ ജീവിതം. എന്തായാലും നേരം വഴിക്ക് എണീറ്റില്ല. അപ്പോൾ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങ് തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളങ്ങനെ കുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊരു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പൗഡർ, ജസ്റ്റ് ഒരു ഐബ്രോ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. കാരണം ഇത് നമ്മൾ വീഡിയോ ചെയ്യണ കാരണം മാത്രമാണ് ഇത്രയും മേക്കപ്പ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇതും ചെയ്യാറില്ല വീട്ടിൽ നിന്ന്. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ ഡൈൻമൈ ലൈഫ്. വീഴ്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ സംഭവബഹുലമായ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡൈൻമൈ ലൈഫ് ആയിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താകുമോ എന്തോ, എന്തായാലും കാണാൻ പോണ പോരെ. നമ്മൾ ഇടയ്ക്ക് വെച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വീഡിയോ കാണാം. ഈ വീഡിയോയിൽ ഒന്ന് രണ്ട് ടോപ്പിക് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. ഇന്നൊരു അവധി ദിവസം ആയത് കാരണം എല്ലാവരും കുറച്ച് സമയം കിടക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വീഡിയോക്ക് ലെങ്ത് കൂടണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രി ഒരുപാട് വൈകിയൊക്കെയാണ് വന്നിട്ട് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ എല്ലാവരും കുറച്ച് സമയം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോക്ക് വോയിസ് കൊടുക്കുന്ന ഈ ഒരു ടൈമിൽ തന്നെ രണ്ട് പ്രാവശ്യം അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ. കാരണം നമുക്ക് യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ഷീണം പറ്റുന്നുണ്ടാവുമല്ലോ. പിന്നെ ശരിക്കും ഉറക്കവും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നൂൽപുട്ടും അതുപോലെ തന്നെ നമ്മൾ ഉരുളൻകിഴങ്ങ് ഉള്ളിയൊക്കെ വെച്ചിട്ട് തേങ്ങ കരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചായ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നത് പാലൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൽ തന്നെ പഞ്ചസാര ഇടും, എന്നിട്ട് പിന്നെ തിളക്കുമ്പോൾ പൊടിയിടും. അങ്ങനെയാണ് കേട്ടോ, മടിച്ച് ചെയ്ത് തരണം കേട്ടോ. അങ്ങനെ എല്ലാം ഒന്നിച്ചങ്ങോട്ടിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒന്ന് രണ്ട് വിഷമങ്ങൾ നിങ്ങളും പോയി പറയാനുണ്ടെന്നല്ലോ. അപ്പോൾ അത് പറയാമേ. ഞാൻ മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഹസ്ബൻഡ് ഒരുപാട് വർഷങ്ങളായിട്ട് ഗൾഫിലാണ്, നമ്മളായിട്ട് കണക്ഷനും കാര്യങ്ങളൊന്നുമില്ല, കാര്യം പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഈയിടെയായിട്ട് കുറേ പേര് എന്നോട് ചോദിക്കുക, ആൾ മരിച്ചോയോ, ആൾ ജീവിച്ചിരിപ്പില്ലേ, ആൾ വേറെ കല്യാണം കഴിച്ചോ, അതോ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്തോ, എന്താ നിങ്ങൾക്ക് ആളെ നാട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് നോക്കിക്കൂടെ, നിങ്ങൾക്ക് ആളോട് വരാൻ പറഞ്ഞൂടെ, വന്നിട്ട് നിങ്ങൾക്ക് അവരെയും കൂടി നോക്കിക്കൂടെ, നിങ്ങൾക്ക് അതിനും കൂടിയുള്ള പ്രാപ്തിപ്പുണ്ടല്ലോ. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് നമ്മളെ ഫുഡിലോട്ട് തിരിച്ചു വരാവേ. അപ്പോൾ അങ്ങനെ നിച്ചുമോനെ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, നമുക്കൊക്കെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ ചായ കുടിക്കൂല. അപ്പോൾ നൂൽപുട്ടും നമ്മൾ ഉരുളൻകിഴങ്ങ് കറിയും ഉണ്ടാക്കിയിട്ടില്ല. നൂൽപുട്ട് അങ്ങനെ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, പൊടി വലിയ സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പുറത്തു നിന്നാണ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ശരിയാവണില്ല എന്ന് എനിക്ക് ഉണ്ടാക്കിയപ്പോൾ തന്നെ അങ്ങനെ തോന്നി. നൂൽപുട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല നമ്മൾ ആ പൊടിപ്പിച്ച് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല റൗണ്ടിൽ നല്ല ഷേപ്പായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടാറുണ്ട്. അത്രയും വൃത്തിയായിട്ട് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നമുക്കൊന്ന് മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ നമുക്ക് അത് നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ വിഷയത്തിലേക്ക് തിരിച്ചു വരാവേ. അപ്പോൾ ആൾ കുറേ കാലമായിട്ട് ഗൾഫിലല്ലേ, നിങ്ങൾക്കിപ്പോൾ അവരെയും കൂടി നോക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ടല്ലോ. അവരോട് നാട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞൂടെ, നിങ്ങൾക്ക് വിളിച്ചൂടെ, പാവല്ലേ, എത്ര കാലം എന്ന് വെച്ചിട്ട് അപ്പോൾ അവർ ഗൾഫിൽ നിൽക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അങ്ങനെ പറയുന്ന ആൾക്കാർ അങ്ങനെ അല്ല കേട്ടോ. ഒന്ന് രണ്ട് പേര് പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. പിന്നെ കുറേ പേര് പറയും, നമുക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ പോയാൽ തന്നെ മനസ്സിലാവും. കുറേ പേര് പറയും ഇത്രയും കാലം നോക്കിയില്ലല്ലോ, ഇനി വന്നാൽ സ്വീകരിക്കരുത്, കയറ്റരുത്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് പൊതുവേ ഇപ്പോൾ നമ്മളതിൽ അമ്മയെ തല്ലിയാലും രണ്ട് ഭാഗം പറയാൻ ആളുണ്ടാവുമല്ലോ.
ഈ ഒരു ലൈഫ് ഇങ്ങനെ അതിൻ്റെ പിന്നിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു 10% പോലും ഞാൻ നിങ്ങളെ മുമ്പിൽ എത്തിച്ചിട്ടില്ല. കാരണം അത് ആരെയും കുറ്റപ്പെടുത്താനും ആരെയും വിമർശിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാരണം തന്നെയായിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച വ്യക്തിക്ക് അവരെ കുടുംബത്തിലോ അവരെ ബന്ധത്തിലോ ആർക്കെങ്കിലുമാണ് ഇതിൻ്റെ പോലത്തെ ഒരു അവസ്ഥ വന്നേച്ചാൽ അവരൊരിക്കലും ന്യായീകരിക്കില്ല. കാരണം മറ്റുള്ളവരെ പുറമെന്ന് നോക്കിയിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കാനും പറയാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ അവസ്ഥയിൽ കൂടെ ഒക്കെ ഒന്ന് കടന്നു പോയിക്കോളാം, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ വേദന അറിയുള്ളൂ. ഇപ്പോൾ അവർ തന്നെയാണ് ഇൻ്റെ സ്ഥാനത്ത് നിന്ന് ഇടങ്ങറായിച്ച് അവരൊരിക്കലും പറയില്ല. പിന്നെന്താ നിങ്ങൾ ചോദിക്കും നിങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും പ്രശ്നമാക്കിയില്ല എന്ന് ചോദിക്കും. പ്രശ്നമാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് അവരാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കുടുംബകോടതി സമീപിച്ചിട്ടുണ്ടാവും. ഞാനതൊന്നും ചെയ്യാത്തത്, ഞാൻ എന്തായാലും പുതിയൊരു ലൈഫൊന്നും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ഒരു ലൈഫ് എൻ്റെ മക്കൾക്ക് വേണ്ടി മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ പിന്നെ എന്തിനു വെറുതെ വഴക്കുണ്ടാക്കണം, എന്തിനു വഴക്കൂടണം മറ്റുള്ളവരോട്? അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനൊന്നും ചെയ്യാതെ അത് അതിൻ്റേതാ വഴിക്ക് പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നോട് ഈ സംസാരിച്ച വ്യക്തിക്ക് അവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഒരു ഹസ്ബൻഡും കാര്യങ്ങളും കുടുംബവും ഒക്കെ ഉണ്ടായിരിക്കും, ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് ഈ പറഞ്ഞതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എൻ്റേതായ വഴിക്ക് എങ്ങനെയാ വെച്ചാൽ എൻ്റെ മക്കളെ നോക്കി പോയിക്കോട്ടെ, തളർത്താതിരുന്നൂടെ എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, അങ്ങനെ അത് എത്ര ഇടങ്ങറായതാണ്, എന്തോരം കഷ്ടപ്പെട്ടതാണ്, ഇപ്പോഴും ഇപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമ്മളെ ആശ്വസിപ്പിക്കാൻ നമ്മൾക്കൊരു ജീവിതത്തിലൊരു പങ്കാളി എന്നൊരു നിലക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. ആ ഭാഗം ഇപ്പോഴവിടെ ഒഴിഞ്ഞെടുക്കുന്നല്ലേ. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് വാപ്പാ എന്നുള്ള ഭാഗം അതും അവിടെ ഒഴിഞ്ഞെടുക്കുകയാണ്, അതും അഭിനയിക്കാൻ ആരുമില്ല. അപ്പോൾ അവരും ആ ഒരു സ്നേഹമൊന്നും കിട്ടാതെയാണ് വളരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരുന്നൂടെ എങ്ങനെ വെച്ചാൽ ജീവിച്ചു പോയിക്കോട്ടെ, തളർത്തണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്നോട് അടുത്തേക്ക് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചിട്ട് നിങ്ങൾ കീറിപ്പോയ ഡ്രസ്സും അതുപോലെ ബസ്സിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ നടന്ന് യാത്ര ചെയ്യുക അങ്ങനെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ജീവിക്കണമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷേ അവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറ്റം പെടുത്തിയിരുന്നു. പക്ഷേ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ കാണാം. അപ്പോൾ നിങ്ങളെ കുത്താനാണ് കൂടുതൽ സുഖം, അതുകൊണ്ടാണ് നിങ്ങളെ കുത്തിയത്, അത് മെയിൻ്റെ ആക്കണ്ട എന്ന് അവൾ എന്നോട് പറഞ്ഞു കേട്ടോ. മോനോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ മോനിക്ക് ഓക്കെ ദേഷ്യം വന്നിട്ടോ. അവൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രതികരിക്കാഞ്ഞിട്ടാണ്, നിങ്ങൾക്ക് സമാധാനം പറഞ്ഞുകൂടെ, നിങ്ങൾക്ക് എൻ്റെ സത്യാവസ്ഥ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ, അങ്ങനെ അങ്ങനെ കേട്ടോ. അവനക്ക് ദേഷ്യം വന്നിട്ടോ, എന്തിന് ഞാൻ പ്രതികരിക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എന്തിനു പ്രതികരിച്ച് വെറുതെ എൻ്റെ വില അവരെ മുമ്പിൽ കളയണം കേട്ടോ ഞാൻ ചിന്തിച്ചത്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ കിച്ചണിലോട്ട് തിരിച്ചു വരാവേ. അപ്പോൾ നമ്മൾ വെപ്പും കൂടിയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കിച്ചണിൽ ഓയിലും എണ്ണ എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ വാങ്ങിച്ചു വരുമ്പോൾ നമ്മൾ ഇന്നലെ എണ്ണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോക്സിൽ ഇങ്ങനെ 10 packets അങ്ങനെയാണ് മേടിക്കാറുള്ളത്. അപ്പോൾ അത് പൊട്ടിക്കാനുള്ളൊരു ടൈമും കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നെ വൈകുന്നേരം പൊട്ടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട് കുമ്പളങ്ങയും ചേനയും തൈര് ഒഴിച്ച് വെക്കണതിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ ഗൾഫിലുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അവരൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് ഫുള്ളായിട്ട് കാണിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനും അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്കത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനതൊന്ന് ചുരുക്കി പറയാമേ. ഇതിൻ്റെ റെസിപ്പി ചിലവർക്കൊക്കെ അറിയണ്ടാവും കേട്ടോ, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വെക്കുന്ന രീതി ഞാനൊന്ന് പറയാമേ. കുമ്പളങ്ങയും ചേനയും അതുപോലെ തന്നെ ഒരു തക്കാളി എടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞളും പൊടി ഇട്ടിട്ട് നമ്മളത് കുറച്ച് വേപ്പിലയും ഒരു രണ്ട് പച്ചമുളകും കൂട്ടിട്ട് നന്നായിട്ട് വേവിക്കും. എന്നിട്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു പാക്കറ്റ് തൈര് ഞാൻ ഫുള്ളായിട്ട് ഒഴിക്കേണ്ടി കേട്ടോ. കാരണം ഞാൻ 2 ദിവസത്തിനും 3 ദിവസത്തിനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ഞാൻ മടിച്ചാണല്ലോ ഓൾറെഡി, അതുകൊണ്ട് ഞാൻ 2 ദിവസത്തിനും 3 ദിവസത്തിനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു തൈര് നമ്മളൊന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് ഇടാറുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ച് കിടക്കും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കും. എന്നിട്ട് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ വല്ല നല്ല കട്ടിയിൽ ഒന്ന് അരച്ചെടുക്കും, അധികം വെള്ളം ഒഴിക്കാതെ. എന്നിട്ട് ആ മിക്സും കൂടി തിക്കാക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ഇങ്ങനെ കടുക് ഉലുവ വേപ്പില ഇട്ടിട്ട് തോമിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. കാരണം എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതെ എടുക്കും, ഓരോ ദിവസം കൂടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടി വരികയുള്ളൂ. പക്ഷേ എനിക്ക് മാത്രം നല്ല ഇഷ്ടമുള്ളൂ കേട്ടോ, ഞാൻ എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ മോനിപ്പോൾ പറയും കുമ്പളങ്ങയും ചേനയും വെക്കേണ്ട കാലം കഴിഞ്ഞു, ഇനി ഒന്ന് മാറ്റിപ്പിടിക്കുകയെന്ന് പറയുകയൊക്കെ ചെയ്യും. എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാവേ. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ പൊന്ന് സഹോദരിമാരെ ജീവിച്ചു പോകണത്, ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടൊന്നുമല്ല, ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ പറയുന്നതിൻ്റെ 2 വർഷം ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ക്ഷീണം തന്നെ ആയിരിക്കാം. ഈ കുറ്റപ്പെടുത്തുന്ന വ്യക്തികളൊന്ന് ചിന്തിക്കാം, വർഷങ്ങൾ ഈ മക്കളെ കൊണ്ട് കഴിയാനും അവരെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനും ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം ചെലവും പ്രാരാബ്ദങ്ങളും ബാധ്യതയുണ്ടെന്ന് അറിയോ? ഇതൊക്കെ നടപടിയാക്കിയിട്ട് നമ്മളൊരു കുറവും അറിയിപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കൊരുപാട് മോട്ടിവേഷൻ ഒന്നും ആവണ്ട. കാരണം തളർത്താതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ ഇതെല്ലാം ചെയ്തു തരുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ നമ്മളെ ഇടങ്ങറായതും ബുദ്ധിമുട്ടിയതും ഒരു കുടുംബത്തിന് എന്തോരം ചെലവിടുന്നു ഒരു പക്ഷേ നിങ്ങളെ ഹസ്ബൻഡിന് ചോദിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കത് മനസ്സിലാവില്ല, നിങ്ങൾ ചെയ്യാത്ത കാരണം നിങ്ങൾക്കത് മനസ്സിലാവാത്തത്. പിന്നെ നിങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും ഞാനിവിടെ പ്രതികരിക്കാതിരുന്നത് എനിക്ക് പ്രതികരശേഷി ഇല്ലാഞ്ഞിട്ടായിരിക്കില്ല.
മറിച്ച് നിങ്ങളുടെ മുമ്പിൽ വെറുതെ എൻ്റെ വില കളയണ്ടാന്ന് വെച്ചിട്ടായിരിക്കും സംസാരിക്കാതിരുന്നത്. എൻ്റെ മൗനം അതെൻ്റെ സാഹചര്യം കൊണ്ട് മാത്രമാണ്. അതിനെ മുതലെടുക്കുന്നവർ ഒന്ന് മാത്രം ചിന്തിക്കുക, ഞാനൊരു മനുഷ്യനാണ്. അനുസരിക്കാനും പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ കഴിവുള്ളൊരു മനുഷ്യൻ. ക്ഷമ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിലോട്ട് തിരിച്ചു വരാവേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചക്ക് കഴിക്കാൻ പോണത് സാദാ ചോറ്, കയ്പ്പൊക്കെ പെരി, കുമ്പളങ്ങയും ചേനയും തൈരൊഴിച്ച് കറി വെച്ചത്, ഈത്തപ്പഴം അച്ചാറുണ്ട്, ഇത് നമ്മൾ ഉണ്ടാക്കിയതെല്ലാം വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ മസാല വരട്ടി വെച്ചായിരുന്നു, അത് ഫ്രൈ ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായില്ല, അപ്പത്തിന് നല്ല വിഷക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് മീൻ നമ്മൾ മസാല വരട്ടി വെച്ചിരുന്നു, അപ്പോൾ അതൊന്ന് രണ്ട് മൂന്ന് പീസ് എടുത്ത് പൊരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഉച്ചക്ക് ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഷിനാസ് നമ്മൾ പുറത്ത് വയ്ക്കുകയാണ്, അവെല്ലാം ഷംനാസ് നമ്മളെ വീഡിയോസ് എടുക്കുകയാണ്, അവനും കഴിക്കണില്ല. അപ്പോൾ തൽക്കാലം ഞാൻ നിച്ചുവാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ചിക്കനൊക്കെ ഇനി രാത്രി എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വെച്ചു, കാരണം അതിനുള്ള ടൈമും കൂടി ഇല്ല, എല്ലാം കൂടി എല്ലാ ജോലിയും കൂടി പലക്കലും അടിക്കലും തുടക്കലും എല്ലാ ജോലിയും കൂടി അപ്പോൾ വല്ലാതെ ക്ഷീണമായിപ്പോയി. അപ്പോൾ വേഗം ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി എന്തായാലും ഒരു അരമണിക്കൂർ ഒന്ന് കിടന്നിട്ട് എണീക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെച്ചുമോനെ തല്ലുണ്ടാക്കി വിളിച്ചു തന്നെയാണ് കേട്ടോ കിടക്കാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം കിടന്നിട്ട് എണീക്കാമെന്ന് വെച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ വൈകുന്നേരം വരെ കിടന്നുറങ്ങി, എവിടെ അരമണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടോ. ഈ ഒരു ടൈമിൽ നമ്മൾ വീട്ടിലില്ലാത്ത കാരണം തന്നെ നമ്മൾ കുറേ ജോലികളുണ്ടെന്ന് ചെയ്യാൻ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിയിൽ എണ്ണ ഉണ്ട് കുറേ ഇരിക്കണം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറേ അലക്കിയിട്ടുണ്ട്, മുകളിൽ കുറേ ഡ്രസ്സ് അലക്കിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മടക്കി കൊണ്ടുവന്ന് വെക്കണം. അങ്ങനെ പിന്നെ വൈകുന്നേരം ചായക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ കുറേ എല്ലാ ചില്ലറ ജോലികളൊക്കെ ഉണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കണം വൈകുന്നേരത്തിന്, പിന്നെ കുറച്ച് ചോറുകൂടി ഉണ്ടാക്കണം. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മളിവിടുന്ന് എണ്ണ എടുത്തിട്ട് നമ്മൾ അടുക്കളയ്ക്ക് കൊണ്ടുവയ്ക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും നോക്കാനും അവർ വേദനിപ്പിക്കാനും ഒക്കെ നമുക്ക് ഒരുപാട് കഴിവായിരിക്കും. പക്ഷെ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് കഷ്ടതകളുണ്ടെങ്കിൽ നമ്മളൊരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക പോലുമില്ല. സാഹചര്യങ്ങളാണ് മനുഷ്യൻ്റെ ചിന്തകളെയും വികാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നത്. സ്വന്തം വീട് ചോർന്നൊലിക്കുമ്പോൾ ആരും മഴയെക്കുറിച്ച് കവിത എഴുതാറില്ല. അതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെ രീതികളും സ്വഭാവങ്ങളും. അപ്പോൾ ഈ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ ഞാൻ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇപ്പോൾ പറയാവേ. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടേ, മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടേ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമ്മുടെ വീട്ടിലും സ്കൂളിലും ഒന്നും നമ്മൾ ആരും പഠിപ്പിച്ചു തരാത്ത കുറച്ച് അപ്രിയ സത്യം. മതം പറയും മതമാണ് ഏറ്റവും പ്രധാനം, മതത്തെ വിശ്വസിച്ചാൽ മതി, പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറയും കേട്ടോ. കവികൾ പറയും കേട്ടോ, ലോകത്തിലെ ഏറ്റവും മനോഹരമായത് പ്രണയമാണ്, പ്രണയം മാത്രമാണ് മനോഹരമായത്, പ്രണയം പ്രാണനാണ്, പ്രണയത്തേക്കാൾ മനോഹരമായിട്ട് ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. ബന്ധുക്കൾ പറയും കേട്ടോ, ബന്ധങ്ങളാണ് ഏറ്റവും വലുതെന്ന്. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, മതമല്ല പണവുമല്ല പ്രണയവുമല്ല വലുത്, ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് പണമാണെന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. പണം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ ജീവിതത്തിലുള്ള 90% പ്രശ്നങ്ങളും പണം കൊണ്ട് തീർക്കാൻ പറ്റിയതായിരിക്കും. പണം ഏറ്റവും വലുത് എന്നല്ല, പണം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഈ പ്രണയവും മതവും അതുപോലെ തന്നെ ബന്ധങ്ങളും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ പണം ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒന്ന് തീർന്നിട്ട് വേണം സ്വയം നമുക്ക് വേണ്ടി ഒന്ന് ജീവിക്കാനെന്നല്ലേ. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും ലക്ഷ്യത്തിലെത്താനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ സ്വയം ജീവിക്കാൻ മറന്നുപോയി എന്ന്. ലക്ഷ്യം പോലെ തന്നെ പ്രധാനമായിരിക്കും ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും ആസ്വദിക്കുക എന്നുള്ളത്. നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളവരൊക്കെ നമ്മളിവിടെ എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, ചിലവരൊക്കെ മരിച്ചു പോകും, ചിലവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. അപ്പോൾ നമ്മൾ തനിച്ചാവും, തനിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. പിന്നെ ആ പരമാർത്ഥമായ സത്യം നമ്മളങ്ങ് ഉൾക്കൊള്ളുക. ധനികനും ദരിദ്രനും പാമരനും പണ്ഡിതനും ഒക്കെ യാത്ര ചെയ്യുന്ന ഒരേ ഒരു പോയിന്റിലേക്കാണ്, മണ്ണിനടിയിലേക്ക്. ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ ജീവിതം നന്നായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ മുകളിലെ ഡ്രസ്സൊക്കെ ഫുൾ എടുത്തുകൊണ്ടുവന്നു, കാരണം എന്നിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 5-6 പ്രാവശ്യം അലക്കിയതൊന്നും അല്ലാണ്ടാവും, അതിനേക്കാളും കൂടുതൽ അലക്കിയതുണ്ടാവും. എല്ലാം എടുത്തുകൊണ്ടു, എല്ലാത്തിൻ്റെ വീഡിയോസും നമ്മൾ എടുത്തിട്ടില്ല, അതെല്ലാം മടക്കി വെച്ചു. എന്നിട്ട് നമ്മളിനി ചായ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിന് ഞാൻ കുറേ വൈകിയിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് തന്നെ ചായ കുടിക്കേണ്ട വെച്ചു. കുറച്ച് ഇരുട്ടായിട്ടാണ് ചായ കുടിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കുറച്ച് രാത്രി അപ്പോൾ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു എന്നിട്ടാണ് കേട്ടോ ഇനി അടുത്ത് നമ്മൾ കിച്ചണിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് പൂവട ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോൾ അരിപ്പൊടിയൊക്കെ കുറവാണ്. ഓൾറെഡി ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് കൂടുതലും ഫുഡ് കഴിക്കാറുള്ളത്, അപ്പോൾ സാധനങ്ങളൊക്കെ കുറവാണ്. കാരണം ആവശ്യത്തിന് മാത്രമേ മേടിക്കാറുള്ളൂ, കുറേ വാങ്ങിച്ചൊക്കെ ഇവിടെ വരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു, കുറച്ച് മൈദി മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ശർക്കര ഉണ്ടോ, ഞാൻ ഓൾറെഡി എപ്പോഴും മടിച്ചു ചെയ്യണമെന്ന് പറയാറ്, ഈ ശർക്കര ഇങ്ങനെ പൊടിയാണ് കേട്ടോ.
കേട്ടോ. ഈ പൊടി ഇങ്ങനെ പൊടിഞ്ഞ ശർക്കര നമ്മളിങ്ങനെ വാങ്ങിക്കണതാണ്. അപ്പം നമുക്ക് പൂവടയൊക്കെ ഉണ്ടാക്കണേ നമ്മൾ ചിരണ്ടി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ച് വാങ്ങിച്ചു വെക്കുക. ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒരേപോലെ ഒരേ അഭിപ്രായമുള്ളൊരു ഫുഡാണ് കേട്ടോ പൂവട. അത് അരിപ്പൊടി ഇട്ടായാലും കുഴപ്പമില്ല, ഗോതമ്പ് പൊടി ഇട്ടായാലും കുഴപ്പമില്ല, രണ്ടായിട്ടായാലും എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് എന്താ പഞ്ചാരപ്രിയ കൂടി ആയത് കാരണം കുറച്ച് കൂടുതൽ ശർക്കരയും കുറച്ച് കൂടുതൽ തേങ്ങയൊക്കെ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് വേണല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചിട്ടില്ല കേട്ടോ. കാരണം പുഴുങ്ങാൻ ഒരു പക്ഷേ മൈദി അതുപോലെ ഗോതമ്പോ അല്ല, ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോ. നമ്മൾ അരിപ്പൊടി കൊണ്ടായിരിക്കുമ്പോൾ എനിക്ക് പുഴുങ്ങിയ പൂവട നല്ല ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഉണ്ടാക്കാൻ നല്ല മടിയാണ്. എന്നാലും പിന്നെ ഇപ്പോൾ നമുക്ക് കഴിക്കണമെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാക്കണ്ടേ. പിന്നെ തേങ്ങയൊക്കെ ഓൾറെഡി നമ്മൾ ചെരി വെച്ചിട്ടുണ്ട്. ശർക്കര എങ്ങനെ നമ്മളിങ്ങനെ പൊടിയാണ് വാങ്ങിക്കാറുള്ളത്. എല്ലാതും ഈസി പണിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു അങ്ങനെ നമ്മളെ പൂവടക്കുള്ള മാവൊക്കെ കുഴച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ പ്രസ്സിലിങ്ങനെ അമർത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് മാത്രമാകുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നാറില്ല. ഒരു ഒരു പേടി നമ്മൾ മൈദയും കൂടി യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ് തോന്നി. ഒന്നുകൂടി നല്ല നന്നായിട്ടുണ്ടെന്ന് തോന്നി. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കാറുണ്ടെന്ന്. ഗോതമ്പ് മാത്രം തികയാത്ത കാരണം ഞാൻ കുറച്ചുകൂടി മൈദയിൽ യൂസ് ചെയ്തതാണ്. ഒരു ചെറിയ കപ്പ് മൈദ അത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതൽ എടുത്തിക്കണ ഗോതമ്പാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ സാധാ നമ്മൾ അരിപ്പൊടിയോടെ ഉണ്ടാക്കണം ആ ഒരു ടേസ്റ്റ് എന്തായാലും വരില്ല കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് പുഴുങ്ങിയത് ഉണ്ടാക്കാനാണ്. പക്ഷേ അത് നമ്മൾ ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം ഇത് പൊരിച്ചത് നമ്മൾ പുഴുങ്ങിയാലും ചിലപ്പോൾ ക്ലിയർ ആയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. പിന്നെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇത് ഉണ്ടാക്കാനില്ല കേട്ടോ. ഇത് ഇഷ്ടമുള്ള കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പൂവട ഉണ്ടാക്കലൊക്കെ ഇവിടെ ഒരുവിധമായി. അപ്പോൾ ഷിനാസ് ഷോപ്പിൽ പോയതായിരുന്നു. അപ്പോൾ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോമ്പിന് നമ്മളിങ്ങനെ പ്രസ്സിൽ എടുത്തിട്ട് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഷിനാസ് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പ്രസ്സിൽ അമർത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസ് എടുത്താലും ഞാനുണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് ഓടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഷിനാസ് നിശ്ചയമാണ് കേട്ടോ എനിക്ക് പ്രസ്സിൽ ഇതൊക്കെ അമർത്തി തരുന്നത്. അങ്ങനെ നമ്മളെ പൂവടയും ചായയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണേ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ചോറുകൂടിയും കഴിച്ചിട്ടുണ്ട് കിടക്കുക, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് പെരുന്നാളിനുള്ള പുതിയ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വന്നാലും നമ്മൾ കുറേ ഡാമേജ് നോക്കിയിട്ടില്ല. നമ്മളെപ്പോഴും സ്റ്റോക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഡാമേജ് നോക്കിയിട്ട് നമ്മൾ അങ്ങനെ ഷോപ്പിൽ കൊണ്ടുവയ്ക്കുക ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അയക്കുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഡാമേജ് കിട്ടി അത് അവർക്കും ബുദ്ധിമുട്ട് നമുക്കും ബുദ്ധിമുട്ട്. അങ്ങനെയല്ല നമ്മൾ കൂടുതലായിട്ട് ഓൺലൈനായിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡാമേജ് നോക്കാനുണ്ട് ഇനി. അങ്ങനെ നമ്മൾ ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡാമേജ് നോക്കാതിരിക്കുകയാണ്. കാരണം ഇത് ഫസ്റ്റ് നമ്മൾ നോക്കുക. അതിൻ്റെ ഇരട്ടിക്കരട്ടിക്ക് ഇനിയും ഡാമേജ് നോക്കാണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് ഒന്നരാടം വിട്ടിട്ട് ഇങ്ങനെ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അഞ്ചെട്ട് പ്രാവശ്യം വന്ന സ്റ്റോക്ക് ഫുൾ ഇനി നോക്കാനാണ്. കാരണം ടൈമില്ലാത്ത ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതൊക്കെ നോക്കലേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഡാമേജ് നോക്കാതിരിക്കുകയാണ്. എല്ലാ മോഡലിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ഒന്നരാട് ഇടവിട്ടിട്ട് സ്റ്റോക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ കാണിക്കാത്ത മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റാറ്റസ് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് ഫോട്ടോസ് അയച്ചു തരാൻ പറയാം. അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് പേര് ഓർഡർ ചെയ്യാറുണ്ട്. കാരണം ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ടൈമും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ പറയലേ എനിക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള ടൈമും ഉണ്ടാവാറില്ല. അപ്പോൾ ട്രാവൽ വ്ളോഗൊന്നും ചെയ്യാറേയില്ല. ഒരുപാട് പേര് ട്രാവൽ വ്ളോഗ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. നമുക്കൊരുപാട് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ പർച്ചേസിനുള്ള യാത്ര മാത്രമായത് കാരണം അത് പിന്നെ നമ്മളിങ്ങനെ അത് നമ്മളൊരു എൻജോയ് ഒന്നും അല്ലല്ലോ. നമ്മൾ നമ്മളെ നിവൃത്തിയോട് കൊണ്ട് പോണ യാത്രയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ നമുക്കിനി കുറേ ഡാമേജ് നോക്കാണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഡാമേജ് നോക്കാൻ മക്കൾ നന്നായിട്ട് കൂടും കേട്ടോ. കാരണം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനെപ്പോഴും ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ സൈഡിലിരിക്കുന്ന ആളിറങ്ങിയിട്ടൊന്ന് ഗേറ്റ് തുറക്കുക, അതൊക്കെ സ്വാഭാവികമല്ലേ. പക്ഷേ അവരിന്ന് ഇറങ്ങാനേക്കില്ല. ആരെ ഡ്രൈവറും വെച്ചാൽ അവൻ തന്നെ ഇറങ്ങിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾ തന്നെ ഇറങ്ങി ഗേറ്റ് തുറന്നിട്ട് നിങ്ങൾ ഇറങ്ങണ്ടെന്ന് പറയും. അങ്ങനെ നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിലൊക്കെ വണ്ടിക്ക് വാങ്ങിച്ചുകൊണ്ട് തരും. കഴിയുന്നിടത്തോളം നമ്മൾ എവിടെ ഇറക്കാതെ നമ്മൾ ഇടങ്ങറാക്കാതെ മാക്സിമം അവർ ചെറിയ കുട്ടികളല്ലേ, അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ നന്നായിട്ട് കെയർ ചെയ്യണം. അവർ പ്രായത്തിനും പക്വതക്കും അനുസരിച്ചല്ലാത്ത അതിന് കൂടുതലായിട്ട് തന്നെ നല്ലോ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ അംനാസൊക്കെ പലപ്പോഴും ഉറങ്ങും. 5:30 ഞാൻ എണീക്കും, പക്ഷേ അംനാസ് ഇരുന്ന് പാക്ക് ചെയ്യണ്ടാവും. അപ്പോൾ ഞാൻ ഇത്രയും സമയം ഇത് ചെയ്യാണോ, എനിക്ക് ഉറങ്ങാറില്ലേ എന്ന് വെച്ചാൽ അത് സാരമില്ല പിന്നെ ഉറങ്ങാമെന്ന് പറയും, സാരമില്ല കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ ജോലി കിട്ടും. എനിക്കെന്നെ ചിലപ്പോൾ അങ്ങനെ പാവം തോന്നിപ്പോകും. കാരണം ഇത്ര ചെറുപ്പത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് എനിക്കെന്നെ ചിലപ്പോൾ സഹതാപം തോന്നിപ്പോകും ചില സമയങ്ങളിലൊക്കെ.
ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പലരും സിമ്പതി പുറത്ത് നമ്മളോട് സിമ്പതി കാണിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, അവരിനെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല, സുഖമായിട്ട് ജീവിച്ചു പോകണം കേട്ടോ. ഇങ്ങനെ ഇടക്ക് മോട്ടിവേഷൻ ഒന്നും തന്നില്ലെങ്കിലും മറ്റുള്ളവരിങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ ഇടങ്ങറാക്കാതിരുന്ന് നമ്മൾ ഈ ഒരു ജീവിതത്തിനോട് പൊരുത്തപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, സുഖമായിട്ടാണ് ജീവിക്കുന്നത്. ആർക്കും അങ്ങനെ സിമ്പതിയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ നമ്മളൊരു 2 മണിയൊക്കെ ആകാൻ തുടങ്ങിയപ്പോൾ നമ്മളിത് നോക്കലൊക്കെ നിർത്തി ഇവിടെ വെച്ചത് മാത്രം നോക്കി, പിന്നെ ഈ വണ്ടിയിലുള്ള പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു, അങ്ങനെ മാറ്റി വെച്ചു. അങ്ങനെ നമ്മൾ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.